സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പിസവും ജില്ലയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയുമാണ് പാർട്ടി വിടാൻ കാരണമായതെന്ന് ബി ജെ പി വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ കെ പി മധു. ആശയപരമായ ഒരു വ്യതിയാനവും തനിക്കില്ല. ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പരാജയമാണെന്നും പാർട്ടി ആശയങ്ങളുടെ നേതൃത്വം നീതി പുലർത്തുന്നില്ല എന്നും കെ പി മധു പറഞ്ഞു. സന്ദീപിന്റേതായിട്ടുള്ള ഞങ്ങള് പിന്നെ പഴയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. സമാനമായിട്ടുള്ള പല അനുഭവങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തു എന്നല്ലാതെ സന്ദീപ് പിന്നെ കോൺഗ്രസിലാണ്, ഞാൻ കോൺഗ്രസിലാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തെങ്കിലും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് സന്ദീപ് സംസാരിച്ചിട്ടൊന്നുമില്ല. ചർച്ചയൊന്നും ആ രൂപത്തിൽ ഞങ്ങളെ കുറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുകയും പിന്നെ പങ്കുവെക്കുകയും എൻ്റെ ഒരു സ്ഥിതിവിശേഷമൊക്കെ പങ്കുവെക്കുക മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് മധു സന്ദീപിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് മധുവായിട്ട് പറയുന്നത് പാർട്ടിയിലുള്ള ഗ്രൂപ്പിസവും പാർട്ടി നശിക്കുന്നതും നേതാക്കന്മാരുടെ ഘടകാര്യസ്ഥതയും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള അവഗണന. ഇതിൽ വ്യക്തിപരമായ അവഗണന എന്ന കാര്യത്തിലാണ് സന്ദീപും മധുവായിട്ട് യോജിക്കുന്നത്. മറ്റ് കാര്യത്തിൽ ഇത് ആശയപരമായി ഇപ്പോഴും സംഘപ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെ, അല്ലെങ്കിൽ ആശയ വ്യതിയാനം എന്നുള്ളത് അല്ലെങ്കിൽ ആശയം മോശമാണ് എന്നൊരു ഒരു നിലപാട് മധു ഇപ്പോൾ പറയുന്നു. നമ്മൾ പിന്നെ മോശമാണെങ്കിൽ 10-30 കൊല്ലക്കാലം ഇതിനകത്ത് പ്രവർത്തിക്കില്ലല്ലോ. നമ്മൾ തിരിച്ചറിവ് ഉണ്ടായ ഇങ്ങനെ മോശമാണെങ്കിൽ നമ്മൾ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ നമ്മൾ മാറില്ലേ, അതിന്ന് വേറെ ചിന്തിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ഓരോ എല്ലാ ആശയങ്ങളും അതിൻ്റേതായ രൂപത്തിൽ നല്ല ആശയങ്ങളാണ്. ഏതാശയമാണെങ്കിലും അതെങ്ങനെയാണോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്, ആ കൊണ്ടുവരുന്നവരുടെ മനോബലം മനോഗതിക്കനുസരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ വ്യത്യാസമുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഇന്നലെ വരെ പ്രവർത്തിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ പറയുകയാണ് ആശയം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വരെ തെറ്റായ ഒരു കാര്യത്തിൽ ചെയ്തു എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ അത് ആശയപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ നിൽക്കണം. ആശയപരമായിട്ടുള്ള നമ്മൾ ആ ആശയവുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം, ആ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുക. അത് വ്യക്തികളുടെ കുഴപ്പം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ വ്യക്തികൾ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഒരുപാട് പ്രാവശ്യം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘടനാപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരേ ആശയത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ രണ്ട് ധ്രുവത്തിൽ. അപ്പോൾ ആ ആശയത്തെ എത്രത്തോളം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് അതും പരിശോധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇന്നലെ വരെ സ്വീകരിച്ച ആശയത്തെ പെട്ടെന്നൊരു ദിവസം ആശയത്തെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ശരി ഞാൻ അതിനെ അത് വിട്ടു എന്ന് പറയുമ്പോൾ ആ ആശയം നമ്മുടെ ഉള്ളിൽ എവിടെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടാവും. അത് പതുക്കെ പതുക്കെയാണ് അത് ഒരു ചേഞ്ചും മാറ്റമൊക്കെ ഉണ്ടാവും. മധുവേട്ടനെ ഇതിൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഈ സ്വന്തം നേരിട്ട ചില അവഗണനകളോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്ത അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാറുമ്പോൾ ആ ആശയം തെറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ മറ്റൊരു ഇതിലേക്ക് വന്നു, എനിക്ക് ആശയപരമായ വലിയ വ്യതിയാനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പാർട്ടി വിടുന്നതെന്ന് അതുകൊണ്ട് ഇപ്പോഴും പറയുന്നത് കറക്റ്റ് ഞാൻ നിലവിലുണ്ട് എൻ്റെ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ അനുഭവം ഇതാണ്. പക്ഷെ ആ അനുഭവമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലുള്ള ആളുകൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പിന്നെ ലക്ഷ്യം എന്താണോ അതിനുള്ള ക്വാളിറ്റി അവർ കാണിക്കുന്നില്ല. അത് വേണമേ, അത് വേണമല്ലോ.